തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ് തിരുവനന്തപുരം മണക്കാട് സ്വദേശി മുരുകൻ. കഴിഞ്ഞ 30 വർഷത്തോളമായി മാധ്യമപ്രവർത്തകരുടെ ക്യാമറ സ്റ്റാൻഡും ജിംബലും ട്രൈപോഡും അടക്കമുള്ള ഉപകരണങ്ങൾ റിപ്പയറിംഗ് ചെയ്തു കൊടുക്കുന്നത് മുരുകനാണ്. സംഗീതവാദ്യോപകരണങ്ങൾ ഉൾപ്പെടുന്ന കീബോർഡ് സ്റ്റാൻഡും തബല സ്റ്റാൻഡും ഉൾപ്പെടെയുള്ളവയും MS ഓട്ടോഫെയർ എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന സ്ഥാപനത്തിൽ മുരുകൻ മിതമായ നിരക്കിൽ റിപ്പയറിംഗ് ചെയ്തു കൊടുക്കും. ട്രൈപോഡ്, ഗ്ലൈഡർ, ജിംബൽ, സ്ലൈഡർ, ലൈറ്റ് സ്റ്റാൻഡ് തുടങ്ങിയ നിരവധി ഉപകരണങ്ങൾ ഇവിടെ റിപ്പയർ ചെയ്യുന്നതിനാൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി, പ്രോഗ്രാം പ്രൊഡക്ഷൻ എന്നീ മേഖലയിൽ ഉള്ളവർക്കും മുരുകനെ നന്നായി അറിയാം. നിലവിൽ ഉപയോഗിക്കുന്ന ക്യാമറ സ്റ്റാൻഡിനും മറ്റ് അനുബന്ധ ഉപകരണങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടാകുമ്പോൾ അതേ രീതിയിലുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ കിട്ടാത്ത സാഹചര്യമാണ്. പക്ഷേ മുരുകന്റെ അടുത്തെത്തിയാൽ അതിനെല്ലാം പ്രതിവിധിയുണ്ടാക്കും. ക്യാമറാമാൻമാർക്ക് ട്രൈപോഡ് ഉപയോഗിക്കുമ്പോൾ ലൈറ്റ് വെയ്റ്റ് ഫീൽ ചെയ്യാൻ പ്ലാസ്റ്റിക്, അലുമിനിയം തുടങ്ങിയ വസ്തുക്കളാണ് റിപ്പയറിംഗ് ഘട്ടത്തിൽ മുരുകൻ ഉപയോഗിക്കുന്നത്. കോവിഡ് കാലഘട്ടം തന്റെ ജോലിയെ ബാധിച്ചതായി മുരുകൻ പറയുന്നു. ഇതുമൂലം സാമ്പത്തിക ബുദ്ധിമുട്ട് അധികമായി അനുഭവിക്കേണ്ടി വന്നു. അധികമാരും കടന്നുവരാത്ത മേഖലയായതിനാൽ റിസ്ക് എടുക്കാൻ തയ്യാറായാൽ മാത്രമേ ഈ രംഗത്ത് പിടിച്ചു നിൽക്കാനാകൂവെന്ന് മുരുകൻ പറയുന്നു. ക്യാമറ സംബന്ധപ്പെട്ട ക്യാമറ ഫിറ്റിങ്സിൻ്റെ സാധനങ്ങളായ ഈ ട്രൈപോഡ്, സ്ലൈഡർ, ഗ്ലൈഡ്, ജിംബൽ, ഇങ്ങനെ ചെറിയതും വലുതുമായിട്ടുള്ള മെക്കാനിക്കൽ പണികൾ, അതിൽ വരുന്ന ചില സാധനങ്ങൾ കിട്ടാനില്ല, ചിലത് പൊട്ടിയൊക്കെ പോവും. ആ സാധനമൊക്കെ ഞാൻ ലൈറ്റിൽ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഏകദേശം 30 വർഷം കൊണ്ട് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഏരിയയിൽ തന്നെ പിന്നെ ഇപ്പോൾ മാധ്യമ പ്രവർത്തകരുടെ ട്രൈപോഡ് സ്റ്റാൻഡും അവർക്ക് വേണ്ട സാധനങ്ങൾ ഏകദേശം എല്ലാ ചാനലിൻ്റെയും പണി ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ കല്യാണ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അവരുടെ ഏകദേശം തിരുവനന്തപുരം, കാസർഗോഡ് വരെയുള്ള ആൾക്കാരിപ്പോൾ വരുന്നുണ്ട്. പിന്നെ ചില പണികൾ സ്പോട്ടിൽ ചെയ്യാൻ പറ്റും, ചില പണികൾ നമ്മൾ ലയത്തിൽ ചെയ്തും വെള്ളി ഇതൊക്കെ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള സമയം ചിലപ്പം 2 ദിവസം, ചിലപ്പോൾ 1-3 ദിവസം, ചിലപ്പം 1 അരമണിക്കൂറിനകത്തൊക്കെ ഇങ്ങ് തീരും. അങ്ങനെ നിന്നും വന്നും പോയി നമുക്ക് ഒന്ന് ചെയ്തുകൊണ്ട് പോകും. പിന്നെ വരുന്ന ആൾക്കാർ ഇപ്പോൾ അറിഞ്ഞറിഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട്. ചിലവർക്ക് ചില സാധനങ്ങളൊന്നും പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റില്ല. 10,000, 15,000 വിലയുള്ള സാധനങ്ങൾ അതിനകത്ത് ഏതെങ്കിലും നല്ലൊരു ഭാഗം കേടായി കഴിഞ്ഞാൽ ഒരുപാട് പേര് വർഷങ്ങളായിട്ട് ഒതുക്കിയിട്ടുന്ന സാധനങ്ങൾ ഇപ്പോൾ ഓരോരുത്തർ പരസ്യം മൂലം അറിഞ്ഞറിഞ്ഞ് ഒരുപാട് പേര് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പരമാവധി ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടു സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഗവൺമെൻറ് പരമായിട്ടുള്ള ഒരു സ്റ്റേഷനുകളിലും സ്റ്റേഷൻ്റെ പരിധിയിൽ അവർ ഫോട്ടോ എടുക്കുന്ന അവരും വരുന്നുണ്ട്. അപ്പം പിന്നെ പ്രത്യേകിച്ച് വലിയ പരസ്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പം ഈ മാധ്യമ പ്രവർത്തകരുടെ എല്ലാവരുടെയും അവർ അവരുടെയൊക്കെ പണികൾ ചെയ്തു കൊടുത്തപ്പോൾ അവർ ഓരോരുത്തരായിട്ട് വന്ന് എന്നെ പിന്നെ അവമരിച്ച് എടുത്തുകൊണ്ട് പോവുക, ഫോട്ടോ എടുത്തുകൊണ്ട് പോയി എങ്ങനെ അറിയിക്കുന്നുണ്ട്.